ഫ്രാൻസിസ് പാപ്പയുടെ ബഹ്റിൻ സന്ദർശനം പൂർത്തിയായി. ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുന്ന ഏഴാമത്തെ അറബ് രാജ്യ സന്ദർശനമെന്ന പ്രത്യേകതയും ബഹ്റിനിൽ നടത്തിയ അപ്പസ്തോലിക സന്ദർശനത്തിന് ഉണ്ടായിരുന്നു. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു പാപ്പയുടെ സന്ദർശനം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആപ്തവാക്യമാണ് പാപ്പയുടെ 39-ാമത് അപ്പസ്തോലിക യാത്രയിൽ ചേർത്ത് വച്ചത്. ഫ്രാൻസിസ് പാപ്പയുടെ 39-ാം വിദേശ അപ്പോസ്തലിക പര്യടനമായ ബഹ്റൈൻ സന്ദർശനത്തിന് വിജയകരമായ പരിസമാപ്തി. ബഹ്റൈൻ രാജകുടുംബവും രാഷ്ട്രപ്രതിനിധികളും നൽകിയ ആവേശോജ്വലമായ യാത്രയപ്പിനു ശേഷമാണ് പാപ്പ റോമിലേക്ക് മടങ്ങിയത്. 4 ദിവസം നീണ്ട ബഹ്റൈൻ അപ്പോസ്തലിക സന്ദർശനത്തിൻ്റെ സമാപന ദിനമായ ഇന്നലെ രാവിലെ പാപ്പ അവാലിയിലെ തൻ്റെ താൽക്കാലിക വസതിയിൽ സ്വകാര്യ ദിവ്യബലിയർപ്പിച്ചു. പ്രാതലിനുശേഷം പാപ്പ അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം വിടചൊല്ലി. 27 കിലോമീറ്റർ അകലെ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് പ്രദേശത്തെ പ്രഥമ കത്തോലിക്ക ദേവാലയമായ തിരുഹൃദയ ദേവാലയത്തിലേക്ക് കാറിൽ പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് പാപ്പ വെള്ളിയിൽ തീർത്ത ഒരു താലവും കൂജയും ഈ ഭവനത്തിന് സമ്മാനിച്ചിരുന്നു. 1930-കളിൽ ഷെയ്ഖ് ഹമാൻ ഇസ അൽ ഖലീഫയാണ് കത്തോലിക്കർക്ക് വേണ്ടി ദേവാലയ നിർമ്മാണത്തിനായി ഈ സ്ഥലം നൽകിയത്. ആ കാലഘട്ടത്തിൽ അറേബ്യയിലെ അപ്പോസ്തലിക് വികാരിയായിരുന്ന മോൺസഞ്ഞൂർ ജൊവാനി തിരിനാൻസിയുടെ ക്ഷണപ്രകാരമെത്തിയ ആരാധനാലയ നിർമ്മാണ വിദഗ്ധനായിരുന്ന കപ്പൂച്ചൻ വൈദികൻ ഫാദർ ലൂയിജി മലിയാക്കാനോയുടെ സഹായത്തോടെയാണ് ഈ പള്ളി യാഥാർത്ഥ്യമാക്കിയത്. മനാമയിലെ തിരുഹൃദയ ദേവാലയത്തിൽ പാപ്പയുടെ പരിപാടി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അജപാലന പ്രവർത്തകരുമൊത്തുള്ള പ്രാർത്ഥനാ സംഘവുമായിരുന്നു. ദേവാലയത്തിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ പാപ്പയെ ഉത്തര അറേബ്യയിലെ അപ്പോസ്തലിക് വികാരിയത്തിൻ്റെ ചുമതലയുള്ള ബിഷപ്പ് പോൾ ഹിൻഡർ സ്വീകരിച്ചു. തുടർന്നൊരു സന്യാസിനിയുടെ നേതൃത്വത്തിൽ 3 കുട്ടികൾ പൂക്കൾ നൽകി പാപ്പയെ സ്വാഗതം ചെയ്തു. പാപ്പ അവർക്ക് ജപമാല സമ്മാനിച്ചു. ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിന് അരികിൽ പാപ്പയ്ക്ക് ചുംബിക്കാനായി ക്രൂശിത രൂപവും തളിക്കാൻ വിശുദ്ധ ജലവും നൽകി. തുടർന്ന് പാപ്പ അവരുമൊത്ത് ദേവാലയത്തിൻ്റെ മധ്യത്തിലൂടെ അൾത്താരയുടെ അടുത്തേക്ക് സാവധാനം നീങ്ങി. ഇരുവശത്തുമുണ്ടായിരുന്നവരെ പാപ്പ ചക്രക്കസേരയിൽ ഇരുന്നു കൊണ്ട് അഭിവാദ്യം ചെയ്തു. വേദിയിലെത്തിയ പാപ്പ ആമുഖ പ്രാർത്ഥന ചൊല്ലിയതിനെ തുടർന്ന് ബിഷപ്പ് പോൾ ഹിൻഡർ ഔദ്യോഗികമായി പാപ്പയെ സ്വാഗതം ചെയ്തു. അവിടെ പാപ്പ സന്ദേശം നൽകി. മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അജപാലന പ്രവർത്തകരുമൊത്തുള്ള പ്രാർത്ഥനാ സംഗമാനന്തരം പാപ്പ 27 കിലോമീറ്റർ അകലെ അവാലിയിലുള്ള സഗീർ എയർബേസ് എന്നറിയപ്പെടുന്ന ചെറുവിമാനത്താവളത്തിലേക്ക് കാറിൽ പോയി. അവിടെ പാപ്പയെ സ്വീകരിച്ച് യാത്രയയ്ക്കാൻ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ സൽമാൻ അൽ ഖലീഫ, പ്രധാനമന്ത്രി, മറ്റനേകം പ്രമുഖർ എന്നിവർ സന്നിഹിതരായിരുന്നു. വിമാനത്താവളത്തിലെ രാജകീയ വേദിയിൽ വെച്ച് പാപ്പ ഇരുവരുമൊത്ത് അല്പനേരം ചിലവഴിച്ചു. തുടർന്ന് സൈനികോപചാരം സ്വീകരിച്ച പാപ്പ അവിടെ സന്നിഹിതരായിരുന്നവരോട് വിടചൊല്ലി. ഗൾഫ് എയർബേസിന്റെ ബോയിങ് 787 വിമാനമായിരുന്നു പാപ്പയ്ക്കും സംഘത്തിനും വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നത്. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 1 മണിയോടെയും ഇന്ത്യയിലെ സമയം ഉച്ചതിരിഞ്ഞ് 3:30 അവാലി വിമാനത്താവളത്തിൽ നിന്ന് റോമിലെ ലിയോണാർഡോ ഡാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പേപ്പൽ സംഘത്തിന്റെ വിമാനം പറന്നുയർന്നു. രാത്രിയോടെ റോമിൽ മടങ്ങിയെത്തിയ പാപ്പ പതിവ് തെറ്റിക്കാതെ സെന്റ് മേരി മേജർ മരിയൻ ബസലിക്ക സന്ദർശിക്കുകയും ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. വത്തിക്കാൻ ഡെസ്ക്, ഓക്സ് ന്യൂസ്.